എൻ്റെ പേര് മുഹമ്മദ് റിഷാൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ മംഗളങ്ങൾ ആദ്യം തന്നെ ആശംസിക്കുന്നു. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യൻ നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരായത്. ബാപ്പുജി എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിന്ന് നേതൃത്വത്തിൽ അക്രമരഹിത സമരങ്ങളിലൂടെയാണ് നാം സ്വന്തം നേടിയെടുത്തത്. ഗാന്ധിജിയോടൊപ്പം നേതാജി സുഭാഷ് ചന്ദ്ര ബോസും ബാലഗംഗാധര തിലകും മറ്റനേകം ദേശീയ സ്നേഹികളും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഭഗത് സിംഗോ, മംഗൾ പാണ്ഡ്യം അടക്കം ഏറെ ധീര ദേശാഭിമാനികൾക്ക് ജീവൻ നൽകേണ്ടി വന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധിജിയോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്ത് സുഭാഷ് ചന്ദ്രബോസും അടക്കം ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. നിസ്സഹകരണ പ്രക്ഷോഭവും നിയമലംഘന സമരവും ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യമെല്ലാം വെള്ളക്കാരത്തെല്ലാം നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്ത് സുഭാഷ് ചന്ദ്രബോസും അടക്കം ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. നിസ്സഹകരണ പ്രക്ഷോഭവും നിയമലംഘന സമരവും ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യമെല്ലാം വെള്ളക്കാരത്തെല്ലാം ബുദ്ധിമുട്ടിച്ചത്. ഇന്ത്യൻ ജനതയിലെ ഒറ്റക്കെട്ടായ സമരങ്ങൾക്ക് മുന്നിൽ ഒടുവിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെയേറെ വീരപ്പുഴയ്ക്ക് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് സൽഫലങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ച ദേശീയ സ്നേഹികളോട് നാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. അവരെ ഈ അവസരത്തിൽ നമുക്ക് ആദരിക്കാം, അനുസ്മരിക്കാം. നമ്മുടെ മാതൃരാജ്യത്തോട് നമുക്ക് എപ്പോഴും സ്നേഹമുള്ളവരായിരിക്കാം. വിദ്യാർത്ഥികളായ നാം നമ്മുടെ കടമകളിലേറെ ഭംഗിയായി നിർവഹിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്ഥിരോത്സാഹത്തോടെ പഠിച്ചോ എല്ലാവരെയും ബഹാദുരത്വം സ്നേഹിച്ചോ മികവുറ്റ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ നമുക്ക് സഫലീകരിക്കാം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. സ്ഥിരോത്സാഹത്തോടെ പഠിച്ചോ എല്ലാവരെയും ബഹാദുരത്വം സ്നേഹിച്ചോ മികവുറ്റ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ നമുക്ക് സഫലീകരിക്കാം. ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ ഇളക്കണം ചോര നമുക്ക് നനമ്പുകളിൽ എന്ന മാങ്ങൾ വള്ളത്തോളിന്റെ വരികൾ നമ്മെ ആവേശം കൊള്ളിക്കണം. ഭാരതമ്മയുടെ സ്നേഹപാചകങ്ങളായി നമുക്ക് മാറാം. കൊറോണ എന്ന മഹാമാരി ദുരിതം വിറക്കുന്ന സമയത്താണ് നാം ഈ വർഷം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത്. ഈ തിരിച്ചടികളെ മറികടക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളാം. ഇനിയും സ്വപ്നങ്ങൾ നെയ്യാം നല്ലൊരു ഭാവിക്ക് വേണ്ടി, ഇനിയും ത്യാഗങ്ങൾ ചെയ്യാം നല്ലൊരു പുലരിക്ക് വേണ്ടി. നന്ദി, നമസ്കാരം. ജയ് ഹി.